സ്ക്വയർ ഫീറ്റിന് 600 രൂപ വിലയുള്ള മാർബിളാണ് ഇത്. മോറവോട് വൈറ്റ് ഇപ്പം 600 രൂപയുള്ള ഈ ഒരു മാർബിൾ എന്നല്ല, ഇപ്പം പ്രീമിയം ടൈല്, ഗ്രാനൈറ്റ്, ഇറ്റാലിയൻ മാർബിൾ ഇതൊക്കെയാണെങ്കിലും നിങ്ങൾ ഒരു പ്രീമിയം വർക്കാണ് നിങ്ങൾ വീട്ടിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. സാധനം വാങ്ങിയാൽ മാത്രം പോരല്ലോ, വർക്ക് എടുക്കുന്നു പ്രീമിയം ക്വാളിറ്റി ആവണമെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഒന്നാമത് നല്ല വർക്കേഴ്സ്, അത് നിർബന്ധമാണ്, നല്ല വർക്കേഴ്സിനെ കണ്ടെത്തുക. പിന്നെ നിങ്ങൾ എന്താണ് സിമെൻറ്റിൽ വിരിക്കാതിരിക്കുക. ഇതൊക്കെ പറഞ്ഞാൽ പ്യുർ വൈറ്റ് മോർവേഡ് വൈറ്റ് മാർബിളാണിത്. സ്ക്വയർ ഫീറ്റിന് 600 രൂപ റേറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ ഒന്നാമത് സിമെൻറ്റിൽ വിരിക്കാതിരിക്കുക, ഗമ്മിൽ വിരിക്കുക. ഗമ്മിൽ വിരിക്കണമെങ്കിൽ തന്നെ ഒരുപാട് തരം ഗമ്മ് കിട്ടാണ്ട് ഇപ്പോൾ പ്രീമിയം ക്വാളിറ്റി ഗമ്മ തന്നെ വാങ്ങുക. ഇപ്പോൾ സാൻടെക് പോലത്തെ ഒരുപാട് കമ്പനികളൊക്കെ ഉണ്ട്, അപ്പോൾ അതിൻ്റെ പ്രീമിയം ക്വാളിറ്റി ഗമ്മ തന്നെ വാങ്ങുക. അത് നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. ലൈഫ് ടൈം നിങ്ങളെന്താണ് നല്ല വില കൊടുത്തിട്ടാണ് ഇതേപോലത്തെ പ്രീമിയം മാർബിളാണ്, ടൈലാണ്, ഗ്രാനൈറ്റ് ആണെങ്കിലൊക്കെ വാങ്ങുന്നത്. അപ്പോൾ നമ്മൾ വിരിക്കുമ്പം വിരിക്കണ കെമിക്കലിന് ലൈഫ് ടൈം വാറൻ്റി ഉള്ള കെമിക്കലൊക്കെ നിങ്ങൾ വാങ്ങുക. അപ്പോൾ നമ്മൾ ഈ ഒരു മാർബിൾ ഇവിടെ ചെയ്യുന്നത് 12,000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ ഒരു വീട്ടിലാണ് കേട്ടോ. ഇവിടുത്തെ എല്ലാ വർക്കും, ഫ്ലോർ വർക്ക് എല്ലാം നമ്മൾ പ്രീമിയം ലെവലിലാണ് ചെയ്യുന്നത്. കാരണം മാർബിൾ റേറ്റ് നിങ്ങൾ കേട്ടല്ലോ, 600 രൂപയാണ് സ്ക്വയർ ഫീറ്റിന്. ഞാൻ നേരിട്ട് ഒന്നും കൂടി വിഷയത്തിലേക്ക് വരാം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വർക്കേഴ്സിന് അറിയട്ടോ, ഞാൻ വീട്ടുകാർക്ക് അറിയാനും വേണ്ടിയാണ്. വീട്ടുകാർക്ക് അതിനെക്കുറിച്ച് ചെറിയൊരു ബോധം വേണോ? എല്ലാം നമ്മളെന്താണ് വലിയൊരു മെറ്റീരിയൽ നല്ല റേറ്റിലുള്ള ഇപ്പം ടൈലാണെങ്കിലും മാർബിളാണ്, ഗ്രാനൈറ്റിലാണ് മേടിച്ച് വെച്ചുകൊണ്ട് കാര്യമില്ല. അത് ഫിറ്റ് ചെയ്യുമ്പം ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ പെട്ടുപോകാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, ഞാൻ വിഷയത്തിലേക്ക് വരാം. ഈ രണ്ടാമത്തെ കാര്യം, ഒന്നാമത്തെ കാര്യം പറഞ്ഞല്ലോ, ഒന്നാമത്തെ കാര്യം നല്ല വർക്കേഴ്സും സെലക്ട് ചെയ്യണം. രണ്ടാമത്തെ കാര്യം സിമെൻറ്റിൽ വിരിക്കരുത്, ഗമ്മിൽ തന്നെ വിരിക്കണം. ഇനി മൂന്നാമത്തെ കാര്യം, അണ്ടർകോട്ട് പ്രൈമർ നിർബന്ധമായിട്ടും ചെയ്തെടുക്കണം കേട്ടോ. അതിപ്പം മാർബിൾ ആണെങ്കിലും ഗ്രാനൈറ്റ് ആണെങ്കിലും ഇറ്റാലിയൻ മാർബിൾ ആണെങ്കിലും എല്ലാത്തിനും എന്താണ് അണ്ടർകോട്ട് പ്രൈമർ, അതും ലൈഫ് ടൈം ഗ്യാരണ്ടിയുള്ള അണ്ടർകോട്ട് പ്രൈമർ ചെയ്യുക നിർബന്ധമായിട്ടും. പ്രത്യേകിച്ച് വൈറ്റ് ഷെയ്ഡ് വരുന്ന മാർബിളാണെങ്കിൽ തീർച്ചയായിട്ടും അണ്ടർകോട്ട് പ്രൈമർ ചെയ്യണം, നിർബന്ധമാണ്. ഒരു പ്രീമിയം വർക്കാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഗമ്മ് സാൻടെക് എന്ന് പറഞ്ഞല്ലോ, സാൻടെക് ഉപയോഗിക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞു, ലൈഫ് ടൈം ഗ്യാരണ്ടി ഉണ്ട്. ഒരു ഗമ്മിനും ലൈഫ് ടൈം ഗ്യാരണ്ടി കിട്ടുന്നതായിട്ട് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കണേ വൈറ്റ് ഗമ്മാണ്, സാൻടെക്കിൻ്റെ ലൈഫ് ടൈം ഗ്യാരണ്ടിയാണ്. ഇപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുകയാണ്. പിന്നെ ഇതിൽ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാം കേട്ടോ, നിങ്ങളെന്താണ് ഗമ്മ് ചെയ്യുമ്പോൾ എന്തായാലും സ്പീഡിങ് ചെയ്യണമല്ലോ. സ്പീഡിങ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ചെയ്യണം. അതാണ് തുടക്കത്തിലേ പറഞ്ഞത്, ഒന്നാമത്തെ കാര്യമായിട്ട് പറഞ്ഞത്, നല്ല വർക്കേഴ്സിനെ നമ്മളെന്താണ് കണ്ടെത്തണം. നല്ല വർക്കേഴ്സിനെ കണ്ടെത്തിയാൽ മാത്രമേ ഈ ഒരു വർക്ക് കൊടുക്കുമ്പോൾ അതിന് പ്രീമിയം ക്വാളിറ്റി നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ സ്പീഡിങ് ചെയ്യുമ്പം കറക്റ്റ് വാട്ട് ലെവൽ തന്നെ ചെയ്യണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഗമ്മ് വലിക്കുമ്പോൾ എന്താണ് അത്യാവശ്യം ഗമ്മൊക്കെ ചിലവാകും, വർക്ക് എടുക്കാൻ അത്യാവശ്യം പിന്നെ ബുദ്ധിമുട്ടും, ഒക്കെ വീട്ടിലേക്കുന്നതായിരിക്കും നഷ്ടം. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ സ്പീഡിങ് ചെയ്യുക. സ്പീഡിങ് ചെയ്തതിന് ശേഷം ഇതേപോലെ ട്രാവൽ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് വലിക്കുക. അണ്ടല്ലേ, വൈറ്റ് ഗമ്മനെ യൂസ് ചെയ്യണം, വൈറ്റ് മാർബിളാണ് പ്രത്യേകിച്ചിട്ടോ. ഇതിലെന്താണ് ഗ്രേ കളറുള്ള ഗമ്മല്ലാണ്ട്, പക്ഷേ ഇവിടെ ഉപയോഗിക്കുന്ന വൈറ്റാണ്. എന്തുകൊണ്ടാണ് വെച്ചാൽ വൈറ്റ് മാർബിളാണ്. ഓക്കെ, വൈറ്റ് മാർബിൾ വൈറ്റ് ഗമ്മ് ഉപയോഗിക്കുന്നതാണ്. ഒന്നും കൂടി നമ്മൾ മാർബിൾ എന്താണ് ഒന്നും കൂടി ഉദിച്ച് നിൽക്കും. ഫ്ലോറെല്ലാം വിരിച്ച് കഴിഞ്ഞ് പോളിഷിംഗ് എല്ലാം കഴിഞ്ഞാൽ എന്തായി മാർബിൾ നല്ല ഉദിച്ചിരിക്കും, ആ വൈറ്റ്നെസ് നല്ലോണം എടുത്ത് കാണിക്കും. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് വൈറ്റ് മാർബിളാണെങ്കിൽ വൈറ്റ് ഗമ്മ് ഉപയോഗിക്കുക. പിന്നെ ലൈഫ് ടൈം ഗ്യാരണ്ടി ഗമ്മ് വാങ്ങിയുള്ള മെച്ചം പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ കമ്പനി ഏറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ലൈഫ് ടൈം ഗ്യാരണ്ടിയുള്ള ഈ ഒരു സാൻടെക്കിൻ്റെ ഗമ്മൊക്കെ നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ കാരണം. 600 രൂപ സ്ക്വയർ ഫീറ്റുള്ള മാർബിളാണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ ഈ ഒരു 600 രൂപയ്ക്കേ ബും. ഇനി ഗമ്മ് ഉപയോഗിച്ചിട്ട് മാർബിൾ ഫിറ്റ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല. അതായത് മാർബിൾ ഫിറ്റ് ചെയ്യുമ്പല്ലേ വൈബ്രേറ്റർ അത് ഉപയോഗിക്കണം നിർബന്ധം കേട്ടോ. മാർബിൾ ഉറപ്പിക്കാൻ വേണ്ടി വൈബ്രേറ്റർ ഉപയോഗിക്കണം നിർബന്ധമാണ്. അല്ലാതെ അങ്ങനെ മേടിയത് കൊണ്ട് ഒരു കാര്യമില്ല. ഗമ്മിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഗമ്മിലെ പ്രീമിയം വർക്ക് ചെയ്യാവൂ, ഒന്നുകൂടി ഞാൻ എടുത്ത് പറയാം. ഓക്കെ, അപ്പോൾ എന്താണ് ഗമ്മിൽ മാർബിൾ ഫിറ്റ് ചെയ്യുമ്പോൾ മാർബിളാണെങ്കിലും ടൈലാണെങ്കിലും ഗ്രാനൈറ്റ് ഇറ്റാലിയൻ മാർബിളാണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ ഗമ്മിലാണ് ഫിറ്റ് ചെയ്യുന്നതെങ്കിൽ വൈബ്രേറ്റർ നിർബന്ധമായിട്ട് ഉപയോഗിക്കുക. ഓക്കെ, അതും വീട്ടുകാർ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾ ഈ ഹിന്ദിക്കാർക്കൊക്കെ വർക്ക് കൊടുക്കുമ്പോഴേ ഈ ഒരു വൈബ്രേറ്റർ ഒന്നും അവർ അത്ര ഉപയോഗിക്കാറില്ല. അപ്പം നല്ല പ്രീമിയം വർക്ക് കൊടുക്കുമ്പോൾ എന്താണ് നല്ല മലയാളി വർക്കേഴ്സിനെ കണ്ടെത്തിയിട്ട് അവർക്ക് വർക്ക് കൊടുക്കുക. മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞതേ ഉള്ളൂ? നിങ്ങൾ മനസ്സിലാക്കണേ മനസ്സിലാക്കണേ, അത്രേ ഉള്ളൂ ഞാൻ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇനി വീട്ടുകാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. മാർബിൾ ആണെങ്കിൽ, അതുപോലെ തന്നെ ഇറ്റാലിയൻ മാർബിൾ ആണെങ്കിലും, ഗ്രാനൈറ്റ് ആണെങ്കിലും കുഴപ്പമില്ല, അതുപോലെ തന്നെ ടൈലാണെങ്കിലും കുഴപ്പമില്ല, ഇനി ഒട്ടിച്ചാലും നല്ലത് തന്നെയാണ്. ഓക്കെ, അതായത് ഇപ്പം ഇവിടെ മാർബിളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മാർബിൾ ചെയ്തതിന് ശേഷം കണ്ടില്ലേ ഇവിടെയൊക്കെ നിങ്ങൾക്ക് സാധനം ഒട്ടിച്ചതുണ്ടോ? ഇത് മാസ്കിൻ ടേപ്പാണ്. ഇത് ഒട്ടിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇത് നല്ല വൈറ്റ് മാർബിളാണ്. ഈ വൈറ്റ് മാർബിളാണ് ഈ ജോയിൻറ്റ് ഇത് ഒട്ടിച്ചിട്ടില്ലെങ്കിൽ ഈ ജോയിൻറ്റിലേക്ക് വർക്ക് നടക്കണമല്ലോ. അപ്പം ചളി ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. ചളി ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായി ഈ ഒരു അടിച്ചിലൊക്കെ ആ ഒരു ചളി പെട്ടെന്ന് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതിന് വേണ്ടിയാണ് നമ്മളെന്താണ് ഇതേപോലെ ഇൻസുലേഷൻ ഒട്ടിക്കുന്നത്. ഓരോ ഏരിയ കവർ ചെയ്യുമ്പോൾ എന്നാണ്, അതായത് ഇന്ന് നമ്മൾ ഇത്ര ഏരിയ കവർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വേഗം ഈ ഒരു മാസ്കിൻ ടേപ്പ് അങ്ങനെ ഒട്ടിക്കും. മാസ്കിൻ ടേപ്പ് ഒട്ടിച്ച്
ഒരു രണ്ട് ദിവസം കഴിഞ്ഞ എന്താ ഈ ഒരു മാസ്ക് ഉണ്ടായപ്പോൾ നമ്മൾ ഒഴിവാക്കിയിട്ടാണ്. ഇവിടെ ക്രിസ്റ്റൽ ജെല്ലി എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതും കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ ഒരു സാധനം, ഇതും സാൻടെക് ആട്ടോ, ഇത് ലൈഫ് ടൈം ഗ്യാരണ്ടി ഉണ്ടാകുന്ന, ലൈഫ് ടൈം ഗ്യാരണ്ടി ഉണ്ടായതുകൊണ്ടാണ് ഇവിടെ സാൻടെക്കിൻ്റെ എല്ലാ പ്രൊഡക്റ്റും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാധനം ആണ് നമ്മൾ ഇതിലാണ്ട് അപ്ലൈ ചെയ്യും. അതായത് ഇത് നമുക്ക് ഏത് കളറിലും നമുക്ക് മിക്സ് ആക്കാൻ കഴിയും. ഇപ്പോൾ നമ്മുടെ വൈറ്റ് ആണെങ്കിൽ വൈറ്റിൽ, ഏത് കളറിലുള്ള മാർബിളാണെങ്കിലും ഇറ്റാലിയൻ മാർബിളാണെങ്കിലും ഒക്കെ എന്താണ് നമുക്കെന്താണ് ഈ ഒരു സാധനം ഉപയോഗിച്ചിട്ട് അതിൻ്റെ കറക്റ്റ് നിറം ഉണ്ടാക്കാൻ കഴിയും. എന്നിട്ട് നമ്മൾ ഈ ഒരു ജോയിൻ്റെ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, ജോയിൻ്റ് നമ്മൾ ഇതിൻ്റെ എല്ലാ വർക്കും കഴിഞ്ഞാൽ എന്താണ് ജോയിൻ്റ് നമുക്ക് കാണാനേ കഴിയില്ല. ഈ ഒരു കെമിക്കൽ വെച്ച് വേറെ മച്ചും കൂടി, ഇതൊരു കാലത്ത് പൊളിഞ്ഞു പോയില്ല കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത് ലൈഫ് ടൈം ഗ്യാരണ്ടി എന്ന്. കമ്മി ലൈഫ് ടൈം ഗ്യാരണ്ടി കൊടുക്കാനുള്ള കാരണം തന്നെ അറിയാമല്ലോ, എന്തുകൊണ്ട് കൊടുക്കുന്നത് വെച്ചാൽ ഒരു കാലത്തും പൊളിഞ്ഞു പോയില്ലെന്ന് കമ്പനിക്കറിയാം, അതുകൊണ്ട് കൊടുക്കുന്നത്.